ശീതൾ, മഹാദുരന്തം നടന്ന് 16 ദിവസം പിന്നിടുമ്പോൾ ദുരന്താഭൂമിയിൽ ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുമാണ്. അടിയന്തര സഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ ഇന്നലെയും ഇന്ന് ഉച്ചവരെയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പല ആളുകൾക്കും പണം കിട്ടി എന്നാണ് പുറത്തു വരുന്ന വിവരം. മന്ത്രി കെ രാജൻ അറിയിച്ച 379 പേർക്ക് അടിയന്തര ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കും ഉടൻ അനുവദിക്കും എന്നുള്ളതാണ്. അതേസമയം ദുരന്തഭൂമിയിൽ 2 ദിവസം കൂടി ഇതേ രീതിയിൽ തന്നെ തിരച്ചിൽ നടത്താനാണ് തീരുമാനം. ചാലിയാറിൻ്റെ തീരങ്ങളിലടക്കം വലിയ തോതിലുള്ള തിരച്ചിലാണ് നടന്നു വന്നത്. 2 ദിവസം കൂടി മുണ്ടക്കയിലും ചോരൽ മലയിലും അതുപോലെ തന്നെ ചാലിയാറിൻ്റെ തീരങ്ങളിലുമെല്ലാം തിരച്ചിലുണ്ടാകും. അതിനുശേഷം ഇപ്പോഴത്തെ ആളെണ്ണം ഒന്ന് കുറയ്ക്കും. പിന്നീട് രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകും. അത് ആവശ്യമനുസരിച്ചായിരിക്കും എന്നുള്ളതാണ് മന്ത്രി അറിയിക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്ത മേഖലകളിൽ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനയും മറ്റും തുടരുകയാണ്. ഇവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ കാര്യങ്ങൾ. അതായത് ഈ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിയ ആളുകളെ അവിടേക്ക് വീണ്ടും തിരിച്ചയക്കണമോ, ദുരന്തത്തിൽപ്പെടാത്ത വീടുകളിൽ ഇനി താമസിക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു മുൻഗണന, പരമാവധി വേഗത്തിൽ വാടക വീടുകൾ കണ്ടെത്തി ആളുകളെ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റുക. അതിനായി പരമാവധി വാടക വീടുകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചില സന്നദ്ധ സംഘടനകളും മറ്റും ഇതിനോടകം തന്നെ കുറച്ച് ദുരന്ത ബാധിതർക്ക് വാടക വീടുകളും മറ്റും തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഏറെക്കുറെ 500 കുടുംബങ്ങളാണ് നേരിട്ട് ഈ ദുരന്തം ബാധിച്ചിട്ടുള്ള കുടുംബങ്ങൾ. അതുകൊണ്ട് പരമാവധി വേഗതയിൽ തന്നെ ആളുകൾക്ക് വാടക വീട് ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇതാണ് ആലോചിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ ചെയ്താൽ ഇനിയും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പൂർത്തിയാകാനുണ്ട്. കാരണം നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ്, വസ്തുവകകളുടെ നഷ്ടം, വാഹനങ്ങളുടെ നഷ്ടം, വളർത്തുമൃഗങ്ങളുടെ നഷ്ടമടക്കം വിപുലമായൊരു വിവരശേഖരണം ആവശ്യമാണ്. ആ വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നഷ്ടപരിഹാരം, ഒപ്പം തന്നെ അവരുടെ ഭൂമി, പല വീടുകളും പൂർണ്ണമായി ഒഴുകിപ്പോയി, വീട് ഉൾപ്പെടെ പരിപൂർണ്ണ നഷ്ടപ്പെട്ടു അത്തരം ആളുകളുടെ കാര്യത്തിലുള്ള ഒന്ന്. മറ്റൊന്ന്, പരിപൂർണമായും ആളുകൾ നഷ്ടപ്പെട്ട മരിച്ച വീടുകളിൽ അവരുടെ അവകാശികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അതിൻ നടപടിക്രമങ്ങളും മറ്റും ലഘൂകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ദീർഘകാല പദ്ധതിയായി സർക്കാർ അവതരിപ്പിച്ച ടൗൺഷിപ്പ് മുൻപിലുണ്ട്. അതിനാവശ്യമായ ഭൂമി കണ്ടെത്തണം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ കുറച്ചൊക്കെ ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അത് വേഗത്തിൽ പൂർത്തിയാകും. പക്ഷേ ഈ മനുഷ്യരുടെ ഇനിയുള്ള ജീവിതം, അതുപോലെ തന്നെ അവരുടെ ഒരു ആകെ മൊത്തത്തിലുള്ളൊരു വീണ്ടെടുപ്പ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്.